അത് വേണ്ടെന്ന് എന്റെ അഭിപ്രായം. ഇനി ആ വീട്ടിൽ താമസിക്കുന്നത് ഏട്ടത്തിയുടെ ജീവന് തന്നെ അപകടമായിരിക്കും. അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. കോടതിയിൽ ഇന്ന് സംഭവിച്ചതൊക്കെ ഏട്ടത്തിയുടെ പ്ലാനിംഗ് ആണെന്ന് അയാൾക്ക് മനസ്സിലാവും. അയാളെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ട സ്ഥിതിക്ക് ഏട്ടത്തിയോട് അയാൾക്ക് വൈരാഗ്യം കൂടത്തേ ഉള്ളൂ എന്ന് കരുതി തൽക്കാലം അവിടേക്ക് പോവാതിരിക്കാൻ പറ്റില്ല. വെറുതെ എന്റെ ജീവൻ അപകടം വരാതിരിക്കാൻ വേണ്ടിയാ നിങ്ങൾ ഈ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കുന്നത് വരെ എനിക്കവിടെ താമസിച്ചേ മതിയാവും. ഇത്രയും ദിവസം എഴുന്നേൽക്കാനും മിണ്ടാനും വയ്യാതെ കിടന്നിട്ട് ഇന്ന് ഞാൻ നേരെ കോടതിയിൽ കയറി വന്ന് അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞത് അയാൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നെ മരുന്ന് കുത്തിവെച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചതൊക്കെ ഇത്ര വേഗം പുറത്തു വരുമെന്നും അയാൾ കരുതിയിരിക്കില്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ അയാൾ ഈ സമൂഹത്തിന് ഒരു സേവനവും നൽകുന്നില്ലെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അത് കോടതിയിൽ തെളിയിക്കണം. രോഗികളെ ചികിത്സിക്കുന്നതിൽ നിന്ന് പോലും കോടതി അയാളെ വിലക്കുന്ന ഒരു ദിവസം വരും. അതുവരെ എനിക്ക് ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല. എടുത്തി കേസ് തെളിയിക്കാൻ ആ വീട്ടിൽ തന്നെ പോയി താമസിക്കണം. ഞാറയ്ക്കൽ നിന്നായാലും ഇപ്പൊ ചെയ്യുന്നതുപോലെ എല്ലാം ചെയ്യാൻ എടുത്തേക്ക് കഴിയില്ലേ? വരതെ, നമ്മളെ തോൽപ്പിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ഈ ലോകത്ത്. അത് നമ്മുടെ ഉള്ളിലെ ഭയവും. കോടതിയിൽ നിന്ന് അവിടേക്ക് തിരിച്ചു ചെല്ലാതെ ഞാറക്കലേക്ക് ഞാൻ മാറി നിന്നാൽ ഞാൻ അയാളെ ഭയക്കുന്നു എന്ന് അയാൾക്ക് തോന്നും. അത് പാടില്ല. ശത്രുവിനെ നേർക്ക് നേരെ നിന്ന് തോൽപ്പിക്കാൻ ഏറ്റുമുട്ടുമ്പോൾ അവന് വീര്യം കൂടും. പക്ഷേ അവന്റെ ഉറക്കം നഷ്ടപ്പെടുത്തി അവന്റെ പാളയത്തിനകത്ത് കയറി ഒപ്പം നിന്നുകൊണ്ട് എതിർക്കുമ്പോൾ അവന്റെ മനോനില തെറ്റും. അവന്റെ വാശിയും വൈരാഗ്യവും കൂടും. അവന്റെ വീഴ്ച വേഗത്തിലാക്കാൻ അത് നമ്മളെ സഹായിക്കും. ഏട്ടത്തി ജീവിച്ചിരുന്നാലല്ലേ ഇതെല്ലാം ചെയ്യാൻ കഴിയൂ. അതിനു മുമ്പ് ഏട്ടത്തി അവൻ ഇല്ലാതാക്കിയാലോ? വിജയ, ഓരോന്നിനും ഓരോ വിധിയുണ്ട്. എന്റെ മരണം വിധിക്കാനുള്ള കഴിവൊന്നും അയാൾക്കില്ല. അത് ഈശ്വരൻ കുറിച്ച സമയത്ത് മാത്രമേ സംഭവിക്കൂ. അതുകൊണ്ട് എന്റെ ജീവനെ പറ്റിയുള്ള ഭയം എനിക്കില്ല. ഞാൻ ആ വീട്ടിൽ സുരക്ഷിതയായിരിക്കേണ്ടത് ഇനി സിദ്ധാർത്ഥന്റെ ഉത്തരവാദിത്വമാണ്. ഒരു മുൻകൂർ ജാമ്യത്തിന്റെ ബലത്തിലാണ് അയാൾ തന്നെ ആ വീട്ടിൽ താമസിക്കുന്നത്. ഏത് നിമിഷവും അത് റദ്ദാക്കപ്പെടുമെന്ന് അയാൾ ഭയക്കണം. ആ വീട്ടിൽ എന്റെ മുഖം കാണുമ്പോഴൊക്കെ അയാളുടെ മനസ്സ് പുകയണം. ഏട്ടത്തിക്കെതിരെ ഇനി അയാളുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്ന് വല്ല പിടിയുണ്ടോ? ഉണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ എനിക്കെതിരെയുള്ള നീക്കം അയാൾ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. അത് എന്റെ വീട്ടിൽ തന്നെയായിരിക്കും, ഞാറക്കൽ വീട്ടിൽ. ഹലോ മോനെ. അച്ഛാ, അച്ഛനോടൊരു കാര്യം പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ സത്യം തുറന്നു പറയാതെ വേറെ വഴിയില്ല. മോൻ പറയുന്നത് അച്ഛന് മനസ്സിലാവുന്നില്ല. അരുന്ധതിയെ എന്റെ ഭാര്യയായി ഈ വീട്ടിൽ എനിക്കൊപ്പം നിർത്താൻ ഞാൻ എന്നെ കൊണ്ടാവുന്ന എല്ലാ ശ്രമങ്ങളും ചെയ്തു. പക്ഷേ ഞാൻ പരാജയപ്പെട്ടുപോയി. അയാളെ പറഞ്ഞു തിരുത്താനും തീരുമാനം മാറ്റാനും എനിക്കെന്നല്ല ആർക്കും കഴിയില്ല. അതുമാത്രമല്ല, അയാളുടെ കാരണം ഞാനിപ്പോ ജയിലിൽ പോകുന്ന അവസ്ഥയില്ല. എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് അയാൾ കോടതിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യാനോ? എന്തിന്? അയാളെ സഹായിക്കാൻ വേണ്ടി ഈ വിവാഹത്തിന് സമ്മതിച്ചു എന്നല്ലാതെ ഒരു തെറ്റും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. പക്ഷേ എമിലിയുടെ കേസിൽ എന്നെ പ്രതിയാക്കി ശിക്ഷിക്കാനാ അയാൾ ഇപ്പൊ ശ്രമിക്കുന്നത്. ഞങ്ങളിപ്പോ എന്ത് ചെയ്യാനാ മോനെ? അവളുടെ തീരുമാനമൊക്കെ മോൻ അറിയാവല്ലോ. അറിയാം. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനം? ഇനി അരുന്ധതിയെ എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ന് തന്നെ അച്ഛനും അമ്മയും കൂടി അരുന്ധതിയെ തിരികെ വിളിച്ചുകൊണ്ടുപോകും. എനിക്ക് നീ അവളെ ആവശ്യമില്ല മോനെ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സിദ്ധാർത്ഥനല്ലേ വിളിച്ചത്? അവൻ എന്താ പറഞ്ഞേ? നമ്മൾ ഇന്ന് തന്നെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് അരുന്ധതിയെ തിരികെ വിളിച്ചുകൊണ്ട് പോരണമെന്ന്. മനസ്സിലായില്ലേ? അവനിനി അവളെ വേണ്ടാന്ന്.
അരുന്ധതി, എന്താ നിന്റെ ഉദ്ദേശം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. എന്റെ മകനെ ജയിലിലടയ്ക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ട് വന്നത്? കുറച്ചു മുമ്പേ പോലീസ് ഇവിടെ വന്നിരുന്നു അവനെ അറസ്റ്റ് ചെയ്യാൻ. അമ്മേ, തെറ്റ് ചെയ്യുന്നവരെ അന്വേഷിച്ചാണ് പോലീസ് വരുന്നത്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി അവനെ ശിക്ഷിച്ചോട്ടെ, പക്ഷേ അവനെ അറസ്റ്റ് ചെയ്യാൻ കോടതിയിൽ വാദിച്ച നീ ഇനി ഈ വീട്ടിൽ നിൽക്കട്ട. നിനക്ക് എന്തൊക്കെ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തു, എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് തന്നെ നീ തിരിച്ചു വയ്ക്കും. മേലിൽ നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. അങ്ങനെ ഒറ്റയടിക്ക് അമ്മയ്ക്ക് എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ കഴിയുമെന്ന് തോന്നുന്നു? ഞാൻ ഈ വീട്ടിൽ വന്നത് അമ്മയുടെ മരുമകളായിട്ടല്ലേ. മരുമകള്, ആ വാക്ക് നീ ഇനി മിണ്ടിപ്പോവരുത്. എന്റെ മകനെ പറഞ്ഞു പറ്റിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നവളാ നീ. ഇപ്പൊ കള്ളക്കേസിൽ പെടുത്തി അവനെ ജയിലിലാക്കാനല്ലേ നീ ശ്രമിക്കുന്നത്? അത് കള്ളക്കേസാണെന്ന് അമ്മ കരുതുന്നുണ്ടോ? സിദ്ധാർത്ഥൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാൻ അമ്മയ്ക്ക് പറ്റൂ? അങ്ങനെ കള്ളക്കേസാണെങ്കിൽ എന്നിലെ എവിടെ പോയെന്ന് പറയാൻ അമ്മയ്ക്കും ബാധ്യതയില്ലേ? ഉണ്ട്. അമ്മയ്ക്കും മകനും ഇടയിൽ പരസ്പരം പറയാതെ സൂക്ഷിക്കുന്ന ഒരു രഹസ്യം. എന്ത് രഹസ്യം? നീ ചുമ്മാ ആവശ്യമില്ലാത്ത പറയല്ലേ. എനിക്കറിയാം ആ രഹസ്യം. അത് പക്ഷേ എമിലിയുമായി ബന്ധപ്പെട്ടതല്ല. പകരം സിദ്ധാർത്ഥന്റെ യഥാർത്ഥ ജീവിതം തകർന്നതിനു പിന്നിൽ അമ്മയാണെന്ന് അയാൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ടല്ലേ അയാൾ ഇപ്പോഴും അമ്മയുടെ ശത്രുതയോടെ പെരുമാറുന്നത്. അതും കൂടി ഞാൻ കോടതിയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ മകൻ മാത്രമല്ല ഈ അമ്മയും കൂടി ജയിലിലാവും. അത് വേണോ? നിൽക്ക്, ഞാൻ പറഞ്ഞു തീർന്നില്ല. മിസ്സിംഗും ആത്മഹത്യയൊന്നും അമ്മയുടെ മകന്റെ ജീവിതത്തിൽ നടക്കുന്നത് ആദ്യമായിട്ടല്ലോ, ആണോ? നിന്നോട് വാദിച്ചു ജയിക്കാൻ പറ്റില്ലല്ലോ, നീ വലിയ വക്കീലല്ലേ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിലും അവന്റെ ജീവിതത്തിലും മുമ്പ് പലതും നടന്നിട്ടുണ്ടാവും. അതൊക്കെ കുഴിമാന്തി എടുത്ത് അവന്റെ ജീവിതം ജയിലറയ്ക്കുള്ളിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നീ നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോണം. ഈ വീട്ടിലും അവനും ഇനി നിന്നെ ആവശ്യമില്ല. പക്ഷേ തൽക്കാലം ഈ വീട്ടിൽ നിൽക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അത് തടയാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. അമ്മേ, ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അമ്മയുടെ മകൻ ഒരു കള്ള നാണയമാണ്. എമിലിയുടെ മിസ്സിംഗിന് പിന്നാലെ അന്വേഷിച്ചു പോകുമ്പോഴും അത് എന്റെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇപ്പൊ എനിക്കറിയാം, എന്റെ ജീവിതം തകർത്തതിന്റെ ഏതോ ഒരു ഭാഗത്ത് അമ്മയുടെ മകനും ഉണ്ട്. അതെന്റെ സംശയമല്ല, വിശ്വാസം തന്നെയാണ്. അത് തെളിയിച്ചിട്ട് അരുന്ധതി ഇവിടുന്ന് മടങ്ങിപ്പോകും. അതുവരെ അമ്മ എന്നെ സഹിച്ചേ പറ്റൂ. എന്തേടോ, എന്തു പറ്റി? ആര് ചോദിച്ചാലും തനിക്കൊന്നും അറിയില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി, മനസ്സിലായോ? അത്രയേ ഉള്ളൂ സാറേ. ശരി, താൻ പോയിക്കോ. ഇനി കുറച്ച് ദിവസത്തേക്ക് താൻ ഇവിടെ വരണ്ട. ശരി സാറേ. അമ്മ എന്തിനാ അവളെ വീട്ടിൽ കയറ്റിയത്? ഇറങ്ങി പോകാൻ പറയണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവളോട് ഇറങ്ങി പോകാൻ ഞാൻ ആവുന്നത് പറഞ്ഞു നോക്കിയതാ, അത് കേൾക്കാതെ അവൾ മുറിയിലേക്ക് പോയത്. ഇനി ഒരു നിമിഷം അവളെ വീട്ടിൽ താമസിച്ചൂടാ. അവളുടെ ജീവിതം തകർത്ത് നീയാണെന്ന മട്ടിലാ അവള് സംസാരിക്കുന്നത്. കേസ് തെളിയിക്കാതെ അവൾ ഈ വീട്ടിൽ നിന്ന് പോവില്ലെന്ന് തന്നെ അവൾ ഉറപ്പിച്ച് പറയുന്നത്. അങ്ങനെ എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവളെ വീട്ടിൽ താമസിക്കില്ല. അതിനേക്കാളും നല്ലത് അവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുന്നതാ. നിന്നേ, നീ അവളെ ഒന്നും ചെയ്യല്ലേ. അവളിപ്പോ വലിയ വക്കീല, പോലീസും കോടതി നിയമവും ഒക്കെ അവള് പറയുന്നിടത്തെ നിൽക്കൂ. അതുകൊണ്ട് ഞാൻ അവളെ ഇനിയും തലയിൽ ചുമന്ന് നടക്കണോ? വേണ്ട, നിന്നെ വേണ്ടാത്ത ആരെയും ഈ വീടിനും വേണ്ട. പക്ഷേ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന നയത്തിന് വേണം. ഇല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിന്റെ കേസ് കൂടി അവള് നിന്റെ തലയെ കെട്ടിവെക്കും. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ
ഇനി ഇത് സഹിക്കാൻ എനിക്ക് വയ്യ. അവളിനി ഇവിടെ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അരുന്ധതി, ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിപ്പോണം. എന്റെ ഭാര്യ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ നിനക്ക് അനുവാദമില്ല. നിന്നെ പോലെ ഒരു ഭാര്യ ആവശ്യമില്ല എനിക്ക്. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോവാൻ. അലറണ്ട, അങ്ങനെ നിങ്ങൾ പറയുമ്പോ ഇറങ്ങിപ്പോവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് പോകേണ്ട സമയത്ത് ഞാൻ പോകും. കേസും കോടതിയൊക്കെ അങ്ങ് വെളിയില്. ഇത് എന്റെ വീടാ. ഇവിടെ അധികാരിയും ജഡ്ജിയും എല്ലാം ഞാനാടി. മര്യാദക്ക് ഇറങ്ങി പോയില്ലെങ്കിൽ പിടിച്ചു ഞാൻ പുറത്തിടും. ഇറങ്ങിപ്പോവാൻ, മര്യാദക്ക് ഇറങ്ങി പോവാനാ പറഞ്ഞത്? എന്റെ ശരീരത്തിൽ തുടരുത്. ഇനി നിങ്ങളുടെ താമസിച്ച ഞാൻ പിന്നെ ആണല്ലാതാവും. വാടിവിടെ നടക്കടിയും നിങ്ങളെ ഇറക്കി വിട്ടിട്ടുള്ളൂ. പഴയ ഭർത്താവ് വന്നല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടാ നീ നാടകം കളിക്കും. നല്ലടി, എന്തിനാടോ പഴയ ബന്ധവും പറഞ്ഞ് ഇവിടെ പിന്നാലെ ഇങ്ങനെ മണത്ത് നടക്കുന്നത്? ഇത് നീ ഇവളെ അടിച്ചതിലുള്ള മറുപടിയാ. ഇവളെ ഇപ്പോഴും ഉള്ളിൽ സ്നേഹിക്കുന്ന ഒരു പഴയ ഭർത്താവിന്റെ കടമയാണ്. 13 കൊല്ലം എന്റെ കൂടെ ജീവിച്ച ഇവളെ ഒരിക്കൽ പോലും എനിക്ക് നുള്ളി നോക്കേണ്ടി വന്നിട്ടില്ല. അത് പറയാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? പറയാൻ ഒരുപാടുണ്ട്. ഇതുവരെ നമ്മൾ തമ്മിൽ ചോദ്യങ്ങളുണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ മുതൽ അത് തുടങ്ങുമോ? എമിലിയുടെ കേസിൽ നിന്റെ പങ്ക് കോടതിയിൽ തെളിയുന്നത് വരെ ഇവളിവിടെ തന്നെ താമസിക്കും. നിന്റെ ഭാര്യ എന്ന അവകാശത്തിൽ തന്നെ. എനിക്ക് അങ്ങനെ ഒരു ഭാര്യ ആവശ്യമില്ലെങ്കിലോ? എന്റെ മോനെ ജയിലിൽ കയറ്റം നടക്കുന്നവളെ ഈ വീട് താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിന് വക്കാലത്ത് പിടിക്കാൻ ആരും ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായോ പഴയ ഭർത്താവിന്? ഞാൻ ഇവളുടെ പഴയ ഭർത്താവ്, സമ്മതിച്ചു. പക്ഷേ ഇവളുടെ മനസ്സിൽ ഇപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ മനസ്സിൽ നിന്ന് ഇവൾ ഒരിക്കലും പോവുകയില്ല. വിവാഹബന്ധം വേർപെടുത്തി എന്നൊഴിച്ചാൽ ഇവക്കൊരാപത്ത് വരുമ്പോൾ രക്ഷിക്കാൻ ഈ പഴയ ഭർത്താവിന് കടമയുണ്ട്. ഇവളിവിടെ താമസിക്കുന്ന ദിവസം വരെ ഇവളുടെ ദേഹത്തൊരുതരി മണ്ണ് വീണ സിദ്ധാർത്ഥ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. നേരത്തെ കിട്ടിയതുപോലെ നിന്ന് വീരവാദം പറയാതെ ഇറങ്ങി പോടാ. പഴയ ഭാര്യ ഉപേക്ഷിക്കാൻ അത്ര താല്പര്യമില്ലെങ്കിൽ നീ കൊണ്ടുപോയി താമസിപ്പിക്കടാ. കൊണ്ടുപോയേനെ ഞാൻ? എന്റെ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുപോയി എന്റെ മക്കളുടെ അമ്മയായിട്ട് ഞാൻ താമസിപ്പിച്ചേനെ. പക്ഷേ അന്ന് ഇവള് വന്നില്ല. അതിന്റെ ദുരന്തം ഇന്ന് ഇവൾ അനുഭവിക്കുന്നത്. സത്യം പറയുമ്പോ നെഞ്ചു പുള്ളിയിട്ട് കാര്യമില്ലാതി. ഇല്ല ചേട്ടാ, ഇവരെന്നെ ഒന്നും ചെയ്യില്ല. എന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. എന്റെ മോനെ ജയിലിൽ കയറ്റുന്നതാണോ നിന്റെ ലക്ഷ്യം? അല്ല, പക്ഷേ എമിലിക്ക് പറ്റിയത് എന്താണെന്ന് കോടതിയിൽ ഞാൻ തെളിയിക്കും. എമിലിയുടെ കൂട്ടുകാരൻ എന്റെ നൗഫൽ എങ്ങനെയാ മരിച്ചതെന്ന് ഞാൻ തെളിയിക്കും. എന്റെ ജേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ജേട്ടൻ പൊയ്ക്കോ, ഇവരെന്നെ ഒന്നും ചെയ്യില്ല. അഡ്വക്കേറ്റ് അരുന്ധതയുടെ യഥാർത്ഥ മുഖം ഡോക്ടർ സിദ്ധാർത്ഥൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി അവളുടെ ജീവന്റെ സുരക്ഷിതത്വം ഡോക്ടറുടെ ഉത്തരവാദിത്വം. അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ഞാൻ അറിഞ്ഞ എടുത്തിട്ട് ചളുക്കും ഞാൻ. ഓട്ടടോ ഡോക്ടർ സിദ്ധാർത്ഥ. അതിനെ കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ ആലോചിക്കുന്നില്ല. മരണം അതെല്ലാവർക്കും ഉള്ളതല്ലേ സാറേ? ഒരിക്കൽ അതെല്ലാവർക്കും സംഭവിക്കും. അതുകൊണ്ട് സംഭവിച്ച തെറ്റുകൾ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല സാറേ. എന്റെ വരതയുടെ ദാനമാണ് ഇപ്പോൾ എന്റെ ജീവിതം. ദാനം കിട്ടിയ ജീവിതത്തിൽ അഹങ്കരിക്കാൻ എന്താണ് സാറേ ഉള്ളത്? എന്നെ കൊല്ലാൻ അയാൾ തീരുമാനിച്ചതുപോലും ഈശ്വരൻ തിരുത്തിയില്ലേ? അതുകൊണ്ട് ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാനാണ് എന്റെ തീരുമാനം. ശരി സാർ. ആ സുഗുണബാല സാറാ, ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയായിരുന്നു. നിന്റെ കാരുണ്യത്തിൽ ജീവിതം തിരിച്ചു കിട്ടിയ ഞാനിനി വേറെ ആരെ ഭയക്കാൻ? പക്ഷെ എനിക്ക് നല്ല ഭയമുണ്ട്. ബുദ്ധിപൂർവം പ്രവർത്തിച്ചുകൊണ്ട് മാത്രം തൽക്കാലം വിജയേട്ടൻ രക്ഷപ്പെട്ടത്.
വിജയേട്ടൻ, ഇപ്പോഴും നിനക്കെന്നെ അങ്ങനെ വിളിക്കാൻ മനസ്സ് വരുന്നുണ്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ദേ, ഇനിയുള്ള എൻ്റെ ജീവിതം നിനക്കും നമ്മുടെ മോനും വേണ്ടി മാത്രമായിരിക്കും. നീ അറിയാത്തതോ നിന്നോട് പറയാത്തതോ ആയ ഒരു കാര്യവും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ദാമ്പത്യത്തിൽ വിജയിച്ച എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും ജീവിത വിജയത്തിൻ്റെ രഹസ്യം ഇത് തന്നെയാണ് വിജയേട്ടാ. ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം പറയാൻ കഴിയാത്ത ഒരു രഹസ്യങ്ങളും ഉണ്ടാവരുത്. ഒരു വീഴ്ച പറ്റിയപ്പോഴാണ് എനിക്കും അത് മനസ്സിലായത്. ഇനി ആവർത്തിക്കില്ല, ഒരിക്കലും തെറ്റിന്റെ വഴിയിൽ സഞ്ചരിക്കേയില്ല. നീ തെളിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിന് പിന്നാലെ മാത്രമേ വിജയൻ ഇനി നടക്കൂ, മരണം വരെ. വിജയേട്ടാ, വിജയേട്ട സൂക്ഷിക്കണം. ആ സിദ്ധാർത്ഥൻ അടങ്ങിയിരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? തരം കിട്ടിയ ഇനി അപകടപ്പെടുത്താൻ നോക്കും. അങ്ങനെ ചിരിച്ചു തള്ളിക്കളയണ്ട. വരതെ, സർപ്പശാപം ഭയന്ന് കടലിനടിയിൽ കൊട്ടാരം ഉണ്ടാക്കി താമസിക്കാൻ ശ്രമിച്ച ഒരു രാജാവിന്റെ കഥ പണ്ട് അമ്മ പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നറിയോ? രാജാവിന് കഴിക്കാൻ രഹസ്യമായി കൊണ്ടുപോയ പഴത്തിനുള്ളിൽ ഒരു പുഴുവിന്റെ രൂപത്തിൽ സർപ്പം കൊട്ടാരത്തിനകത്ത് കയറി. അത് രാജാവിനെ കൊത്തി. അതാണ് വിധി. അതിനെ തടയാൻ നമുക്കാവില്ല. മരണം എല്ലാ മനുഷ്യരുടെയും നിയോഗമാണ്. അതിൻ്റെ വരവ് തടയാൻ ആർക്ക് പറ്റും? അതുകൊണ്ട് ഡോക്ടർ സിദ്ധാർത്ഥനെ എനിക്കിപ്പോൾ ഒരു ഭയവുമില്ല. വരതെ, എന്നോട് ക്ഷമിക്കാൻ തീരുമാനിച്ച നിന്റെ മനസ്സിന് മുമ്പിൽ ഞാനൊന്ന് തൊഴുതോട്ടെ. മാപ്പ്, എല്ലാത്തിനും ഇനി വിജയം വാക്ക് തെറ്റിക്കില്ല ഒരിക്കലും. എന്നിട്ട് ശരി, ഇല്ല, എനിക്കറിയില്ലായിരുന്നു എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഐ എം വെരി സോറി. എന്താ മോളെ, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നേ? ഞാൻ പറയുന്നതിനൊന്നും ഒരു വിലയില്ലാതായി കുഞ്ഞമ്മേ. ജയേട്ടൻ പിന്നെയും അരുന്ധതിയെ കാണാൻ ആ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി. അയാളെ ഇപ്പൊ വിളിച്ചത് നാണം കിട്ടവൻ. ഒരു കൊച്ചുണ്ടാകാൻ പോകുന്ന നേരത്ത് അവൻ പഴയ ഭാര്യയെ കാണാൻ പോയത്. എന്നാ ഇത്തിരി നേരം ഗർഭിണിയായ ഭാര്യയുടെ കൂടെ ഇരുന്ന് രണ്ട് സന്തോഷമുള്ള വർത്തമാനം പറഞ്ഞാൽ എന്താ ഇവന്? അവനെന്തെങ്കിലും വരട്ടെ, രണ്ട് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അതല്ല കുഞ്ഞമ്മേ, അരുന്ധതിക്ക് വേണ്ടി ജയേട്ടൻ ആ ഡോക്ടറെ തല്ലിന്നാ അയാള് പറഞ്ഞത്. അവക്ക് വേണ്ടിയോ? അപ്പോ അവർ തമ്മിൽ ഇപ്പോഴും ബന്ധം ഉണ്ടോടി മോളെ? ബന്ധം പിരിഞ്ഞെന്ന് കരുതി, മനസ്സിൽ നിന്ന് പടിയിറക്കി വിട്ടിട്ടില്ല അത്ര. എന്നവൻ അവിടെ ചെന്ന് പറഞ്ഞോ? പറഞ്ഞു. അപ്പൊ സൂക്ഷിക്കണം, ചുമ്മാ നല്ല കെട്ടിക്കൊണ്ട് പോയിട്ടും ആ ഡോക്ടറുടെ കൂടെ പുറക്കാൻ മറ്റവള് തയ്യാറാവാത്തത്. പോരാത്തതിന് ഇപ്പൊ വലിയ വക്കീലും ആയില്ലേ. എനിക്ക് ജേട്ടന് സംശയമൊന്നുമില്ല, പക്ഷെ എന്തിനു വേണ്ടി ആയാലും ജേട്ടൻ അവളെ കാണുന്നതോ സംസാരിക്കുന്നതോ എനിക്ക് സഹിക്കാൻ പറ്റില്ല കുഞ്ഞമ്മ. അല്ലടി, എന്നാലും ഇവൻ എന്തിനാ അവനെ പോയി തല്ലിയത്? ഇനി അവളും ഇവനെ അങ്ങോട്ട് വിളിച്ചതായിരിക്കുമോ? ദേ വന്നെന്ന് അറിയുന്നു. നീ അങ്ങ് തുടങ്ങിക്കും, ബാക്കി സപ്പോർട്ടിന് ഞാൻ കൂടെ. എന്താ എന്തുപറ്റി? നീ എന്താ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? ഞാൻ പിന്നെ എന്ത് വേണം? ഭർത്താവ് പഴയ ഭാര്യയെ തേടിപ്പോയ കഥ കേട്ട് സന്തോഷിക്കണോ? ഓ, അതാണോ? ഞാൻ ആ ഡോക്ടറെ കാണാൻ പോയത്. അല്ല, അതിനു മുമ്പ് ആ വാർത്ത ആരാ ഇവിടെ എത്തിച്ചത്? ഞാനവിടെ എത്തിയെന്നേരം നീ വിളിച്ചതോ അതോ അവിടുന്ന് ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ചതാണോ? ഏതായാലും നീ അവിടെ ചെന്നത് സത്യമല്ലേ? അതെ. അരുന്ധതിക്ക് വേണ്ടി ജേട്ടൻ എന്തിനാ അയാളെ തല്ലിയത്? അത് ശരി. അപ്പോ ആ വാർത്ത വിശദമായിട്ട് തന്നെ അറിഞ്ഞല്ലേ? അതെ, അറിഞ്ഞു. ജേട്ടൻ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഞാനങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയതൊന്നുമല്ല, പക്ഷേ ഞാനിവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച. അവര് തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിൽ തീർക്കട്ടെ, അതിന് ജേട്ടൻ എന്തിനാ ഇടയ്ക്കേറി അയാളെ തല്ലാൻ പോയത്?
അരുന്ധതി ഇപ്പം എൻ്റെ ആരുമല്ല. എൻ്റെ ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഇപ്പം നിനക്ക് മാത്രമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നവളാണ് നീ. പക്ഷേ നൗഫലിൻ്റെ മരണത്തിന് പിന്നിൽ ആർക്കൊക്കെയാണ് പങ്കുള്ളതെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. എമിലിയുടെയും നൗഫലിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ ഒരു ഭാഗത്ത് എൻ്റെ ജീവിതം കൂടി ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. അതിനിടയിൽ അറിയാതെ സംഭവിച്ചു പോയതായിരുന്നെ. സ്വന്തം ഭാര്യ ഇങ്ങനെ ഗർഭിണിയായിരിക്കുമ്പോ നീ ഇങ്ങനെ മറ്റുള്ള പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നത് ശരിയാണോടാ മോനെ? ദേ കുഞ്ഞമ്മേ, എരുതിയിൽ എണ്ണ ഒഴിക്കരുതേ. ലഹേ, നിനക്ക് വേണ്ടി മാത്രമേ ഞാൻ ഇനി ജീവിക്കൂ. പക്ഷേ എന്നെ നിനക്ക് അടിയറ വെക്കൂന്ന് നീ വിചാരിക്കരുത്. Yeah.